ഒരു ആക്സിഡന്റിനെ പോലും വർഗീയതയിലേക്ക് തിരിച്ചുവിടാൻ പറ്റുമെന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് എല്ലാം തെളിയിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഹായ് ഹലോ, നമസ്കാരം. യു ആർ വാച്ചിങ് സാധൻ സ്റ്റുഡിയോ ആൻഡ് ഇറ്റ്സ് മീ ശിവ. പിന്നെ ഇവിടെ നല്ലതോ ചീത്തയെന്നൊന്നുമില്ല, ഇവിടെ സത്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ, അത് മുഖം നോക്കാതെ പറഞ്ഞിരിക്കും. ആൻഡ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുരേജനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു ബൈക്കുകാരനായിട്ട് കൂട്ടിടിച്ച ആക്സിഡൻറ് ഉണ്ടായിട്ട് അവിടെ വാർത്തകൾ കുറച്ചുപേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ വാർത്ത അറിയുന്നത് മറുനാടൻ മലയാളിയിലൂടെയാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. അപ്പം മറുനാടൻ മലയാളിയിലൂടെ അതിൻ്റെ അതിൽ കമൻറ്റ് ബോക്സിലും കുറേ പരിപാടികളും കാര്യങ്ങളും വന്നു. അതേപോലെ വർഗീയതയുള്ള ഒരുപാട് മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ സുരാജേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മണിപ്പൂരിലുണ്ടായ വിഷയത്തെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താണ്ടിതായിരുന്നു ആ ഒരു പോസ്റ്റ്. മണിപ്പൂർ അസ്വസ്ഥതയുണ്ടാക്കുന്നു, അപമാനം കൊണ്ട് തല കുനിഞ്ഞു പോകുന്നു, ഇനിയും ഒരു നിമിഷം നീതി വൈകിക്കൂടാ. അതിനുശേഷം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരായിട്ട് വന്നു, വയലേഷൻ വന്നു എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് ഇങ്ങനെയായിരുന്നു. മണിപ്പൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് പങ്കുവച്ച പോസ്റ്റ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിനെതിരാണ് എന്ന കാരണത്താൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും നീക്കം ചെയ്തതായി കാണുന്നു. ഷെയർ ചെയ്തവർ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അത് ഓഫ് കോഴ്സ് ഈ അന്ന് കുറച്ച് പേരെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ മണിപ്പൂർ വിഷയമായിട്ട് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതുമായിട്ട് സംബന്ധപ്പെട്ടുകൊണ്ട് ഈ ആളുകൾ ഈ ന്യൂസ് പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ വരികയും അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ റിമൂവ് ആയിപ്പെട്ട് അതിലൊരാളായിരുന്നു സുരാജേട്ടൻ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ സുരാജേട്ടൻ ഇതുപോലെ ഒരു ആക്സിഡൻറ് ഉണ്ടായത്. അപ്പോൾ ഈ ആക്സിഡൻറ് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്ത് ജനം ടി വി റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ജനം ടി വി റിപ്പോർട്ട് ചെയ്ത ഒരു ഫോട്ടോ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. ഒരാൾക്കൂടെ ആക്സിഡൻറ്റ് പറ്റുമ്പം ഇടാൻ പറ്റിയ ഫോട്ടോ ഇതാണ് അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അച്ഛനമ്മ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ പോസ്റ്ററിൽ നിങ്ങൾ ഒട്ടിച്ച് വെക്കുന്ന ഫോട്ടോ ഇതേപോലെ ഇങ്ങനെ ഏങ്ങോണിച്ചിരിക്കുന്നതും അങ്ങനെ ഇരിക്കുന്നതും അങ്ങനത്തെ ഫോട്ടോ ആണ് നിങ്ങൾ കൂടുതൽ ഈ പോസ്റ്ററിലൊക്കെ വെക്കാറുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പിന്നെ ഈ ജന ടി വി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഒരു ഏകാധിപത്യം മീൻസ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചാനലാണ് ഈ ജന ടി വി എന്ന് പറയുന്നത്. ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും മോശം കാര്യങ്ങൾ ചെയ്താലും എല്ലാം നല്ലത് കാര്യം ഈ പാർട്ടിക്ക് വലിയ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഈ ജന ടി വി ചെയ്യുന്നത്. നല്ല എന്താ പറയുക, പിന്നെ ഈ വർഗീയതയുടെ ഒരു ഉറവിടം അല്ലെങ്കിൽ വർഗീയതയെ മുന്നോട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്ത് വിടുന്ന ഒരു ഫാക്ടറി, അങ്ങനെ ഒരു വർഗീയത പ്രോസസ്സ് ചെയ്ത് വിടുന്ന ഒരു ഫാക്ടറിയാണ് ജനം ടി വി, അല്ലെങ്കിൽ തീവ്രവാദം നയിച്ചു വിടുന്നത് അല്ലേ. ഓക്കെ, നിങ്ങളിനി അതിനകത്ത് ഇങ്ങനെ സുരേജൻ്റെ ഫോട്ടോ ഉണ്ട്, ഇനി അതിൻ്റെ താഴെയും അതേപോലെ തന്നെ നമ്മുടെ ഈ മറുനാടൻ മലയാളി മറുനാടൻ ടി വി എന്ന് പറയുന്ന ആ ചാനലിൻ്റെ താഴെയും വന്ന കുറച്ച് കമൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കാം. കുനിച്ച തല ഇതുവരെ ഉയർത്തി കാണില്ല, അതായിരിക്കും അപകട കാരണം. കുനിച്ചായിരിക്കും ഡ്രൈവ് ചെയ്തത്, പക്ഷേ വെറുതെ ആശിച്ചു പാവം ബൈക്കുകാരൻ. രാഗിയും ടീം എവിടെ പോയി? വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മണിപ്പൂരിനെ ഓർത്ത് തല കുനിഞ്ഞു കാണും. മണിപ്പൂരിലേക്ക് നോക്കി കാർ ഓടിച്ചാൽ പിന്നെ അപകടം പറ്റാതിരിക്കുമോ? വണ്ടി ഓടിക്കുമ്പോഴെങ്കിലും കുനിഞ്ഞ ശിരസ് നിവർത്തമായിരുന്നു. ഇതൊക്കെ സൂക്ഷിക്കേണ്ടേടാ വെഞ്ഞാറം മൂടാ, തല കുനിച്ച് വണ്ടി ഓടിച്ചാൽ ഇടിക്കും. അത് പറ്റില്ല, എനിക്ക് മണിപ്പൂരിൽ പോകാനുള്ളതാണ് എൻ്റെ ശിവനെ. സുരാജ് വെഞ്ഞാറം മൂടാ, തലകുനിയാതെ നടപടി നേരിടണം. തലകുനിഞ്ഞ് വണ്ടി ഓടിച്ചിട്ടായിരിക്കും പാപം. പിന്നെ ഇതുപോലെ കുറയണം, ആദരാജ്ഞലികളും റോസാപ്പൂ ഒക്കെ അർപ്പിച്ചുകൊണ്ട് കുറയണം. ഇതാണ്ട് അടുത്തത്, വേഗം സുഖമാവട്ടെ, എന്നിട്ട് വേണം ഒന്നും കാണാത്ത മാതിരി കുനിഞ്ഞിരിക്കാൻ കോമാളി. ഓക്കെ, ഇങ്ങനെ നിരവധി കമൻസ് കാര്യങ്ങളാണ് ഇതിനകത്തൂടെയൊക്കെ വന്നിട്ടുള്ളത്. ഗൈസ്, എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് മണിപ്പൂരിലൊരു വിഷയം നടന്നത് എല്ലാവരും അറിഞ്ഞതാണ്, എല്ലാവരും സ്തംഭിച്ചു പോയൊരു വിഷയമാണ്, ലോകമെമ്പാടും ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ തല കുനിച്ച് പോകുന്ന ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ, കാരണം നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ നടന്നത്, തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും അപമാനകരമായിട്ടുള്ളൊരു വാർത്ത കൂടിയായിരുന്നു അത്. അപ്പം സ്വാഭാവികമായിട്ടൊരു സുരാജേട്ടൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ അങ്ങനൊരു വാർത്ത ഞാൻ തല കുനിച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ടത് കൊണ്ടാണോ എല്ലാവരും ഈ രീതിയിൽ കമൻറ്റുകൾ ഇടുന്നത്? ആള് ചത്തുപോയില്ലല്ലോ, ഒന്ന് തല കുനിച്ചതായിരിക്കും, അത് ആക്സിഡൻറ്റ് പറ്റിയത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ആള് ചത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ വരെ നിങ്ങൾ ഇട്ടതിൽ നിങ്ങളുടെ സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ വിഷം അല്ലെങ്കിൽ വർഗീയത ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിങ്ങളെ പോലുള്ള ആളുകളെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളൊക്കെ പോകേണ്ടത് നിങ്ങൾ പാകിസ്ഥാനിലാണ്, കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളെ വേണ്ടത് പാകിസ്ഥാനിലാണ് അല്ലേ. ഇതുപോലെ വർഗീയത, തീവ്രവാദം അങ്ങനത്തെ പരിപാടികളൊക്കെ വേണ്ടത് പാകിസ്ഥാനാണ്, നമ്മൾ ഇന്ത്യക്കാർക്കല്ല. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്, അവിടെ ഈ വർഗീയതയാണ്, ഇവിടെ ബി ജെ പി ആണ് എല്ലാം ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബി ജെ പി ആണെങ്കിലും അല്ല കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടി ആയിക്കോട്ടെ, കാണുന്ന കാര്യം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തെറ്റാന്ന് വിളിച്ച് പറയാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി? ഓക്കെ, നിങ്ങളുടെ ഈ കമൻ്റ് ഇട്ട ആളുകളുടെയൊക്കെ വീട്ടിൽ സ്വന്തം അമ്മയെയോ സ്വന്തം പെങ്ങളെയോ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ട് ഈ അത് ഈ ഏതെങ്കിലും ബി ജെ പിക്കാരാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഒരു ബി ജെ പി അനുഭാവിയാണ് എന്നതുകൊണ്ട് തന്നെ അവർ ചെയ്ത കുറ്റത്തെ നിങ്ങളല്ല എന്ന് പറയും. സ്വന്തം അമ്മയും പെങ്ങളെ നിങ്ങളെല്ലാവരും മറക്കും.
എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെയൊക്കെ ഈ കമൻ്റ് ഇട്ടവരെയൊക്കെ ഏത് രീതിയിൽ തെറി വിളിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങളെ സംബോധന ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെയൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞാൽ തെറികൾക്ക് കൂടി നാണക്കേടാണ്. ഓക്കെ, അപ്പം വർഗീയത ഇങ്ങനെ പുലമ്പുന്ന നമ്മുടെ നാട്ടിൽ, അതും ഒരാൾ ആക്സിഡൻ്റ് ആയി കിടക്കുകയാണ്, ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്നറിയാൻ സാധിച്ചു. സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ കുറ്റം പറഞ്ഞതുകൊണ്ടാണോ, മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മുടെ നാടാണിതല്ലേ, ആളുകളുടെ കുറേ കൂടുതലൊന്നും പറയുന്നില്ല.